മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സസ്പെൻഷനിലായിരുന്ന ശ്രീരാം വെങ്കിട്ടരാമനെ സർവീസിൽ തിരിച്ചെടുക്കുന്നു. ശ്രീരാമനെതിരെ തെളിവില്ലെന്നാണ് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട്. ആരോഗ്യ വകുപ്പിലേക്കാണ് നിയമനം. ഡോക്ടർ കൂടിയായ ശ്രീരാം വെങ്കിട്ടരാമനെ COVID-19 സ്പെഷ്യൽ ഓഫീസറായാണ് തിരിച്ചെടുക്കുന്നതെന്നാണ് വിവരം. ഈ കേസിൽ ശ്രീരാം വെങ്കിട്ടരാമനെതിരായ ആരോപണത്തിന് തെളിവില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സഞ്ജയ് ഗാർഗ് IASന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. കുറ്റക്കാരനെന്ന് തെളിയും വരെ സർവീസിൽ നിന്ന് പുറത്തു നിർത്തേണ്ട കാര്യമില്ലെന്ന വിലയിരുത്തലും ഉണ്ട്. കൂടുതൽ അന്വേഷണം നടത്താനും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനുമാണ് സർക്കാർ തീരുമാനം. പത്രപ്രവർത്തക യൂണിയൻ പ്രതിനിധികളോട് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നതായും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 2019 August 5 ശ്രീരാം വെങ്കിട്ടരാമനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. 6 മാസത്തേക്കായിരുന്നു സസ്പെൻഷൻ. സസ്പെൻഷൻ കാലാവധി തീർന്നപ്പോൾ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ നീക്കം നടന്നിരുന്നുവെങ്കിലും കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് സസ്പെൻഷൻ നീട്ടുകയായിരുന്നു. സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ നേരത്തെ ശ്രീരാം വെങ്കിട്ടരാമൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ശ്രീരാം വെങ്കിട്ടരാമൻ ഓടിച്ച കാറിടിച്ച് മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ മരിക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയെന്നാണ് ശ്രീരാം വെങ്കിട്ടരാമനെതിരെയുള്ള കേസ്. കാറോടിച്ചത് താനല്ലെന്ന് പറഞ്ഞ ശ്രീരാം വെങ്കിട്ടരാമൻ അപകടമുണ്ടാക്കിയിട്ടും പരിശോധനയ്ക്ക് വിധേയനാകുകയും ചെയ്തിരുന്നില്ല. ശ്രീരാം മദ്യപിച്ച് വാഹനമോടിച്ചാണ് അപകടം ഉണ്ടാക്കിയതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഈ കേസ് കോടതിയിൽ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ സർവീസിൽ തിരിച്ചെടുക്കുന്നത്.